ഹായ് ഓൾ, വെൽക്കം ബാക്ക്. പുറത്ത് നല്ല മഴ പെയ്യാണ്. ഇപ്പം എല്ലാ സമയത്തും മിക്കപ്പോഴും നമുക്ക് മഴയാണല്ലേ. നല്ല തണുപ്പും കാറ്റും ഒക്കെ കണ്ട് ഉച്ച കഴിഞ്ഞാൽ പിന്നെ മിക്ക സമയത്തും മഴയേക്കാറല്ലേ. അപ്പോഴാണ് നല്ല ചൂടുള്ള കട്ടൻ ചായയും പൂളയും തിന്നാൻ ഇങ്ങനെ പൂതിയാവുക. അപ്പം പൂളാർന്നാലേ കപ്പട്ടോ, നമ്മളിവിടെ പൂളാന്നാണ് പറയുക. അങ്ങനെ ഞാൻ താഴെ ചെന്ന് നോക്കുമ്പം ഞാൻ മനസ്സിൽ വിചാരിച്ച പോലെ തന്നെ പൂള വെട്ടി കുക്കറിലിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അയക്ക് ഉപ്പൊക്കെ ചേർത്ത് വേവിക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ പെട്ടെന്ന് തന്നെ ആയിക്കിട്ടാൻ വേണ്ടിയിട്ട് വിസിലടുപ്പിച്ചെടുക്കുകയാണ് ചെയ്യുക. എന്നിട്ടത് ഊറ്റിയിട്ടെടുക്കുകയാണ് കേട്ടോ ചെയ്യുക. അതങ്ങനെ വേകുമ്പോഴത്തേനും നമ്മൾ ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ അങ്ങനെ ചായക്കുള്ള വെള്ളമൊക്കെ വെച്ച് പഞ്ചസാര ഇട്ട് അത് പെട്ടെന്ന് തന്നെ തിളച്ച് പൊടിയിട്ട് വാങ്ങി വെച്ചു. അപ്പോഴാണ് ഇന്ന് ഇതിക്കൊരു ടേസ്റ്റുള്ള ഒരു ചമ്മന്തി, ഒരു വെറൈറ്റി ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പെട്ടെന്ന് തന്നെ ഞാൻ പോയിട്ട് രണ്ടിലി കറിവേപ്പിൻ്റെ ഇല ഒടിച്ചിട്ടെടുത്തിട്ട് വരികയാണ് കേട്ടോ ചെയ്തത്, ഫസ്റ്റ് തന്നെ ചെയ്തത്. എന്നിട്ട് പിന്നെ നമ്മൾ കുറച്ച് ചുമന്നുള്ളിയൊക്കെ ഒന്ന് തോലൊക്കെ കളഞ്ഞൊന്ന് സെറ്റാക്കി വെച്ചു. നമുക്കൊരു പാൻ എടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ കേട്ടോ നല്ലത്, ഏറ്റവും ടേസ്റ്റ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണതാണ്. നമ്മൾ നാടൻ റെസിപ്പീസിനൊക്കെ ഏറ്റവും നല്ലത് വെളിച്ചെണ്ണ. നമ്മൾ ആട്ടിയ വെളിച്ചെണ്ണ ആണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ചെറിയ ഉള്ളിയില്ലേ അതിനെ നമ്മൾ ഇങ്ങനെ ചെറുതാക്കി കുഞ്ഞു കുഞ്ഞാക്കിയാണ്ട് അരിഞ്ഞെടുത്തതാണ് കേട്ടോ അത്. അതൊന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് സോട്ട് ചെയ്തിട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മളതാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇനി ഈ ഉള്ളി ഒന്ന് ബ്രൗൺ കളറായിട്ട് വരുമ്പം നമ്മളിതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളുത്തുള്ളി എന്ന് പറയുമ്പോൾ നമ്മൾ കപ്പയല്ലേ പൂളയല്ലേ നമ്മൾ കഴിക്കാൻ പോകുന്നത്, അത് നമുക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലംസ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്നിങ്ങനെ അതുപോലെ തന്നെ കൂട്ടത്തിലിട്ടിട്ട് നന്നായിട്ട് ഒന്ന് വാട്ടിയിട്ടെടുക്കുക. എന്നിട്ട് അതിക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് നല്ലോണമൊന്ന് ഇങ്ങനെ ഒന്ന് ഫ്രൈ ആകുന്നത് പോലെ തന്നെ നല്ലോണം ഒന്ന് കളറ് ചേഞ്ച് ആകുന്നത് വരെ ഒന്ന് വാട്ടിയെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വറ്റൽമുളകാണ്, അതായത് നമ്മളെ ഉണക്കമുളക്. അത് നമ്മൾക്ക് എരിവിന് അംശത്തിനനുസരിച്ച് നമ്മൾ ഇത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതും കൂടി നമ്മൾ ഈ എണ്ണയിൽ ഒന്ന് നല്ലോണം ഒന്ന് മൂപ്പിച്ചിട്ടെടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ ഉള്ളിയൊക്കെ നല്ലോണം വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ പച്ചമുളകിൻ്റെ കളറ് ഒന്ന് ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആകുന്നത് വരെ ഒന്നൊന്നും ഇങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പുളിയാണ് കേട്ടോ. വാളംപുളി ഉണ്ടല്ലോ അത് നമ്മൾ അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു നെല്ലിക്കാ വലുപ്പത്തോളം ഉള്ളത് ചേർത്ത് കൊടുക്കണം. നമുക്കതിലേക്കൊന്ന് പുളിക്ക് ആവശ്യത്തിനുള്ള അത് നമ്മൾ എത്രയാണോ എടുത്തിട്ടുള്ളത് അതിനനുസരിച്ചുള്ളത് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ എന്താ പറയുക കുക്ക് ചെയ്യണ പോർഷൻ കേട്ടോ. പിന്നെ ഇതൊന്ന് ചൂട് ആറാൻ വേണ്ടിയിട്ട് വെക്കുക. അതിൻ്റെ ശേഷം നമ്മൾ ഒരു മിക്സീൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കുകയാണ് വേണ്ടത്. ജസ്റ്റ് ഫസ്റ്റ് ഒന്നിങ്ങനെ പോസ് ചെയ്ത് അടിച്ചു കൊടുക്കുക. പിന്നെ അതിൻ്റെ ശേഷം നല്ലോണം പേസ്റ്റ് ആക്കിയിട്ട് അടിച്ചു കൊടുക്കുക കേട്ടോ വേണ്ടത്. ഇതിപ്പോൾ നമ്മൾ നല്ല പേസ്റ്റ് ആക്കി തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ, ഇത് നല്ല ടേസ്റ്റാണ്. ഇത്രയൊക്കെ കുറച്ച് ഇങ്ങനെ ഒന്ന് പണി ഉണ്ടെങ്കിലും പക്ഷേങ്കിൽ ഇത് പുളയ്ക്ക് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ നമ്മളെ ചമ്മന്തി സെറ്റ് ചെയ്തെടുത്തപ്പോൾ തന്നെ നമ്മളെ പൂളയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ലോണം തന്നെ സെറ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഊറ്റിയിട്ടെടുക്കാം കേട്ടോ. ഓട്ടപാത്രത്തൊക്കെ ഒന്ന് കോരിയിട്ട് കൊടുക്കാം. ഇപ്പോൾ ദാ നമ്മളെ ആവി പറക്കണ പൂള റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നമ്മളെ
taste ചേട്ടുള്ള ഈ വറ്റൽ മുളകിന്റെ ചെറിയ ഉള്ളി ഒക്കെ ചേർത്തിട്ടുള്ള ഈ ഒരു ചമ്മന്തിയും കൂടി ആവുമ്പോൾ പൊള്ളിയാണ് ട്ടോ നല്ല പുറത്ത് നല്ല മഴയുണ്ട് ഇനി നല്ലൊരു ചൂടുള്ള കട്ടൻ ചായയും കൂടി ആവുമ്പോൾ നല്ല ടേസ്റ്റാണ് ട്ടോ അപ്പോൾ അതാ കണ്ടോ ഭയങ്കര ടേസ്റ്റാണ് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ട്ടോ എല്ലാവരും നമ്മളിവിടെ ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി കണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ നമ്മളെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ പിന്നെ ഇത് മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ കാരണം നല്ല മഴയൊക്കെയാണ് ഈ മഴയത്ത് നല്ല ചൂടുള്ള പുളിയും ഈ ചമ്മന്തിയും ചായയൊക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിക്കാരും അപ്പം മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇൻഷാല്ലാ അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ് അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്